हेलो फ्रेंड्स, वेलकम टू माय यूट्यूब चैनल। इन नम्बर डिस्कस ट्रेसर टाउन एंड कंट्री प्लानिंग कोड नंबर 167/2015 अब नमुक चानल कल कम ए चानल सब्सक्राइब मरक लाइक शेयर मरक नमुक क्वेश्चन कड़क। फर्स्ट क्वेश्चन द एंगल बिटवीन टू कर्व लाइन इज नोन एज ऑप्शन ए स्फेरिकल एंगल, ऑप्शन बी ऑब्ट्यूस एंगल, ऑप्शन सी अक्यूट एंगल, ऑप्शन डी डिफ्लेक्शन एंगल। नमुक उत्तर नोक मुंब ऑप्शन एंण नमुक नोक। सो नमुक फिगर का फस्ट वण स्फेरिकल एंगल स्फेरिकल एंगल रु ग्रेट सर्कल एंगल स्फेरिकल एंगल अब कर्वड आंगि कर्वड लाइनसुट मेकण ना क्वस्टन पर उत्तर ए स्फेरिकल आंगि अड़ता ऑब्ट्यूस आंगि नरको 90 डिग्री कूड़ल आंगि वराने अब ऑब्ट्यूस आंगि 90 डिग्री कुरव वराने अब अक्यूट आंगि डिफ्लेक्शन मेथड डिफ्लेक्शन आंगि नरचो लाइन प्रोलोंग आ प्रोलोंग लाइन അതിന്റെ സബ്സീഡിംഗ് ആയിട്ടുള്ള ലൈനും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്। ഓക്കേ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ സ്ഫെറിക്കൽ ആണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം। ഓക്കേ, നമുക്ക് അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം। സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദി സിസ്റ്റം ഓഫ് സർവേയിങ്। ഓപ്ഷൻ എ ചെയിൻ സർവേയിങ്, ഓപ്ഷൻ ബി ട്രയാങ്കുലേഷൻ സർവേ, ഓപ്ഷൻ സി സിറ്റി സർവേ, ഓപ്ഷൻ ഡി മൈൻ സർവേ। ഇതിൽ ചെയിൻ സർവേ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ചെയിൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടുള്ള സർവേ ആണ്। ട്രയാങ്കുലേഷൻ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സർവേയിൽ ട്രയാങ്കിൾസ് വെച്ചിട്ട് നമ്മൾ സർവേ നടത്തുകയാണെങ്കിലാണ് ട്രയാങ്കുലേഷൻ സർവേ എന്ന് പറയും। അതൊരു സിസ്റ്റം ഓഫ് സർവേ ആണ്। സിസ്റ്റം ഓഫ് സർവേയിൽ തന്നെ രണ്ടെണ്ണമുണ്ട്, ട്രയാങ്കുലേഷൻ സർവേ ഉണ്ട്, ട്രാവേഴ്സിംഗും ഉണ്ട്। ഈ ചെയിൻ സർവേയിലാണ് നമ്മൾ മെയിനായിട്ട് ട്രയാങ്കുലേഷൻ സർവേ ഉപയോഗിക്കാറുള്ളത്। അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഇതിൽ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം ആയിരിക്കും ട്രയാങ്കുലേഷൻ സർവേ ആയിരിക്കും എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്। അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം। തേർഡ് ക്വസ്റ്റ്യൻ ആണ് ദ സർവേ ദറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ദ മാപ്പിംഗ് ഓഫ് ലാർജ് വാട്ടർ ബോഡീസ് ഈസ്। ഓപ്ഷൻ എ ഹൈഡ്രോഗ്രാഫിക് സർവേ, ഓപ്ഷൻ ബി നാവിഗേഷൻ സർവേ, ഓപ്ഷൻ സി മെറൈൻ സർവേ, ഓപ്ഷൻ ഡി കഡസ്ട്രിയൽ സർവേ। ഇതിൽ ആദ്യത്തെ മൂന്ന് ഓപ്ഷനും നമുക്കെന്താ വാട്ടർ ബോഡീസ് ആയിട്ടുള്ള ഓരോ സർവേ ആണ്। അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഡി കഡസ്ട്രിയൽ സർവേ ആയിരിക്കും ആൻസർ। നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം। ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഡ്യൂറിങ് ദ ഓഫീസ് വർക്ക് ദ സർവേയർ ഡസ്. ഓപ്ഷൻ എ ഡിസൈൻ ഓഫ് സ്ട്രക്ചർ, ഓപ്ഷൻ ബി സെലക്ഷൻ ഓഫ് സൈറ്റ്, ഓപ്ഷൻ സി റെക്കോർഡിംഗ് ഓഫ് ബുക്ക്, ഓപ്ഷൻ ഡി സെലക്ടിംഗ് സിസ്റ്റം ഓഫ് വർക്ക്. ഇത് നമുക്കറിയാം സർവേയർ ഫീൽഡിൽ ചെന്ന് വർക്ക് ചെയ്യുന്ന ശേഷം തിരിച്ച് ഓഫീസിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എന്താണ് വർക്ക് ചെയ്യേണ്ടത് അത് ചെയ്യും. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഡിസൈൻ ഓഫ് സ്ട്രക്ചർ ആണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യും, ആ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിനെ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ എ ഡിസൈൻ ഓഫ് സ്ട്രക്ചർ ആയിരിക്കും അപ്പം കറക്റ്റ് ഉത്തരം. ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഇഫ് ദ ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് is 2.5 cm, actual distance is 1 meter, then the representative fraction of the scale is option A 1/2.5, option B 100/2.5, option C 1/40, option D 2.5/1. ഇത് നമുക്ക് ഉത്തരം പറയുന്ന മുമ്പ് എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് ആദ്യം നോക്കാം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇക്വൽ ടു മാപ്പ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 2.5 cm ആണ് നമ്മൾ വരയ്ക്കുന്നത്, ഗ്രൗണ്ടിൽ അത് 1 meter ആണ്. അപ്പോൾ നമ്മളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? 2.5/100 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/1000 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് നമ്മളത് റെഡ്യൂസ് ഫോമിലേക്ക് ആക്കി കഴിയുമ്പോൾ 1/40 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഏതാ കറക്റ്റ് ഓപ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ സി 1/40 ആയിരിക്കും കറക്റ്റ് ഉത്തരം. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് ദ സിംപ്ലസ്റ്റ് ഫിഗർ ദാറ്റ് ക്യാൻ ബി പ്ലോട്ടഡ് വിത്തൗട്ട്
angles but with sides. Option A, pentagon. Option B, octagon. Option C, hexagon. Option D, triangle. ഇപ്പോൾ ഏറ്റവും ചെറിയ ഫിഗർ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ്. ട്രയാങ്കിൾ ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് ഫിഗർ ദാറ്റ് ക്യാൻ ബി പ്ലോട്ടഡ് വിത്തൗട്ട് ആംഗിൾസ് ബട്ട് വിത്ത് സൈഡ്സ്. സോ ഓപ്ഷൻ ഡി ട്രയാങ്കിൾ ആയിരിക്കും ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെവൻത് ക്വസ്റ്റ്യൻ. ദ സർവേ ലൈൻ വിച്ച് ഫിക്സസ് അപ്പ് ദ ഡയറക്ഷൻ ഓഫ് ഓൾ അതർ സർവേ ലൈൻ ഈസ്. ഓപ്ഷൻ എ ടൈ ലൈൻ, ഓപ്ഷൻ ബി ബേസ് ലൈൻ, ഓപ്ഷൻ സി ചെക്ക് ലൈൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ടൈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർവേ ലൈൻ പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ സർവേ ലൈനിൻ്റെ ഓഫ്സെറ്റിൻ്റെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈനായിരിക്കും ടൈ ലൈൻ. ബേസ് ലൈനാണ് ദ ലോങ്സ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലൈൻ. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, എല്ലാ ലൈൻസും പ്ലോട്ട് ചെയ്യണത്. ചെക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ചെയ്ത വർക്കിൻ്റെ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈനാണ് ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താണ്, സർവേ ലൈൻ വിച്ച് ഫിക്സ് അപ്പ് ദി ഡയറക്ഷൻ ഓഫ് ഓൾ അതർ സർവേ ലൈനാണ്. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി ബേസ് ലൈൻ ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം. അപ്പോൾ എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടേക്കൺ പ്ലേസ് ഇൻ എ ഗിവ് എ സർവേ ലൈൻ. ഓപ്ഷൻ എ പെഡോമീറ്റർ, ഓപ്ഷൻ ബി ഓഡോമീറ്റർ, ഓപ്ഷൻ സി പേസോമീറ്റർ, ഓപ്ഷൻ ഡി സ്പീഡോമീറ്റർ. പേസോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വെച്ചിട്ട് അത് കൗണ്ട് ചെയ്യും. ആ ഇൻസ്ട്രുമെൻറ്റ് നമ്മളിലേക്ക് ഫിക്സ് ചെയ്യും, ആ ഇൻസ്ട്രുമെൻറ്റ് കൗണ്ട് ചെയ്യും എത്ര സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു എന്നുള്ളത്. പെഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേസ് ലെങ്ത് നമ്മൾ ആദ്യം തന്നെ ഇൻപുട്ടായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു കഴിയുമ്പോൾ ആ പേസ് ലെങ്ത്തും നമ്പർ ഓഫ് സ്റ്റെപ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എത്ര ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്തത് അതാണ് നമുക്ക് ഇൻപുട്ടായിട്ട് കിട്ടാം, ഔട്ട്പുട്ടായിട്ട് കിട്ടാം. ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീലില്ലേ, പണ്ടത്തെ പുള്ളോക്കാട്ടിലൊക്കെ നമ്മൾ ഒരു ഓഡോമീറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ റെവല്യൂഷൻ വെച്ചിട്ട് എന്തോരം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതെന്ന് നമുക്ക് കിട്ടും. സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വെഹിക്കിൾസിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന ഒരു കാറിലോ ഏതെങ്കിലും വെഹിക്കിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്പീഡോമീറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ് ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടേക്കൺ പ്ലേസ് ഇൻ എ ഗിവ് എ സർവേ ലൈനാണ്. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ സി പേസോമീറ്റർ ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടു ലോങ് ജോയിൻറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ. ഓപ്ഷൻ എ ക്ലോസിംഗ് അപ്പ് ജോയിൻറ്റ്, ഓപ്ഷൻ ബി ഇൻസേർട്ടിംഗ് ന്യൂ റിംഗ്, ഓപ്ഷൻ സി റീപ്ലേസിംഗ് ലാർജ് സൈസ് റിംഗ്, ഓപ്ഷൻ ഡി സ്ട്രെയിറ്റനിങ് എനിലിംഗ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ക്ലോസിംഗ് അപ്പ് ജോയിൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെൻത്ത് ക്വസ്റ്റ്യൻ ആണ് വൺ ഓഫ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ലീഡർ ഇൻ എ ചെയിൻ സർവേയിങ് ഈസ്. ഓപ്ഷൻ എ പിക്കപ്പ് ദ ആരോ, ഓപ്ഷൻ ബി ടു ഒബേ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഫോളോവർ, ഓപ്ഷൻ സി ടു ക്യാരി റിയർ എൻഡ് ഓഫ് ദ ചെയിൻ, ഓപ്ഷൻ ഡി സ്ട്രെച്ചിങ് ചെയിൻ ടൈറ്റ്. ഇതിൽ നമ്മൾക്ക് ചെയിൻ സർവേയിങ്ങിൽ രണ്ട് പേരുണ്ടാവും, ഒരാൾ ലീഡറും ഒരാൾ ഫോളോവറും ആയിരിക്കും. നമ്മൾ വിചാരിക്കും ലീഡർ ആയിരിക്കും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പേഴ്സണ് ചെയിൻ സർവേയിങ്ങിൽ, പക്ഷേ ചെയിൻ സർവേയിങ്ങിൽ ഫോളോവറാണ് ഏറ്റവും ഇൻ്റലിജൻറ്റും കാര്യങ്ങളും അറിയുന്ന ആളുമായിരിക്കേണ്ടത്. അപ്പം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഫോളോവറും അനുസരിക്കുന്നത് ലീഡറും ആയിരിക്കും. അതുപോലെ തന്നെ ചെയിൻ കൗണ്ട് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഫോളോവറ് ഇൻസേർട്ട് ചെയ്ത ചെയിനുകൾ പിക്ക് ചെയ്യുക, അതൊക്കെയാണ് എന്ത് ലീഡറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ടു ഒബേ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഫോളോവർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കഴിയുക. പ്ലീസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു.